Good morning, dear students, and welcome to S3 BCom online platform of KTCT College of Arts and Science. I am Sabina, Assistant Professor of Commerce Department. On previous class, we have learned about different economical system related with cooperation. First, we came through the meaning of capitalism, its features, and the difference between capitalism and cooperation. Now, we can go through socialism and cooperation. First of all, what is socialism? It is a system where all means of production and distribution is controlled by the state. The state owns, operates, and distributes all productive resources of a community and restricts private ownership. അതായത് എല്ലാ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും സ്റ്റേറ്റ് ആയിരിക്കും. അതായത് പബ്ലിക് അതോറിറ്റി ആയിരിക്കും ഓണേഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായും സേവനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മറ്റുള്ളവരെ, ജനങ്ങളെ എന്തു ചെയ്യുക, സേവിക്കുക എന്നുള്ള ലക്ഷ്യമാണ് സോഷ്യലിസത്തിനകത്തും ഫോർവേഡ് ചെയ്തേക്കുന്നത്. അക്കോർഡിംഗ് ടു കാൾ മാർക്സ്, സൊസൈറ്റിയിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ നശിപ്പിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനം കൂടി നമ്മൾ ഇതിനകത്ത് എടുക്കുന്നുണ്ട്, സോഷ്യലിസത്തിനകത്ത് എടുക്കുന്നുണ്ട്. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കാതെ അതിനെ പൊളിച്ചടുക്കി എന്ത് ചെയ്യുക, നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് നന്മ വരത്തക്ക രീതിയിൽ പ്രവർത്തിക്കുക, അല്ലെ അവർക്ക് ഗുണം വരത്തക്ക രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് അലോൺ ഹാവ് ദ പവർ ടു ഓർഗനൈസ് ആൻഡ് കണ്ടക്ട് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ നടത്താനായിട്ട് അധികാരം ആർക്ക് തന്നെയാണ്, സ്റ്റേറ്റിന് മാത്രമായിരിക്കണം. അതാണ് ഫസ്റ്റ് ഫീച്ചർ. സെക്കൻഡ്ലി, നാഷണലൈസേഷൻ ഓഫ് ഓൾ ദ മെയിൻസ് ഓർ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. എല്ലാ എന്താണ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെൻസും അല്ലെങ്കിൽ എല്ലാ ഉപാധികളും ആര് പ്രൊവൈഡ് ചെയ്യണം, സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യണം. എക്സാമ്പിൾ, ലാൻഡ്, ഫാക്ടറീസ്, മൈൻസ്, റെയിൽവേസ് എക്സെട്ര. ഇതിൻ്റെ എല്ലാ ഓണർഷിപ്പ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം, സ്റ്റേറ്റിന് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൺട്രോളിംഗ് ബോർഡ്സ് ആണ്. ഇറ്റ് വുഡ് ബി എസ്റ്റാബ്ലിഷ് ഇൻ ഈച്ച് ഇൻഡസ്ട്രി ആൻഡ് ദ സ്റ്റേറ്റ് വുഡ് പേ വേജസ് ഫിക്സ്ഡ് ബൈ സച്ച് ബോർഡ്സ്. അപ്പോൾ ഈ ഓരോ ബോർഡ്സും, കൺട്രോളിംഗ് ബോർഡ്സും ഓരോ ഇൻഡസ്ട്രിക്കകത്തും വേണം. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദി വ്യൂ ഓഫ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് പറയുന്ന പ്രകാരമായിരിക്കണം അവർക്ക് അതിന് തൊഴിലാളികൾക്കെല്ലാം വേജസ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം, അത് ആ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് വേണ്ടി ഓരോ കൺട്രോളിംഗ് ബോർഡ്സ് ഓരോ ഇൻഡസ്ട്രിക്കകത്തും ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് റെമ്യൂണറേഷൻ ഫോർ വർക്കാണ്. അതായത് ഓരോരുത്തരുടെയും കഴിവെന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ അവരുടെ ആ കഴിവനുസരിച്ച് ഉള്ള എന്താണ് വേതനം നൽകിയാൽ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു, അവർക്ക് കുറവ് സംഭവിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആൻഡ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി നമ്മൾ ലൈഫിൽ ഉയർന്നു വരാനായിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് റാങ്ക്, അവരുടെ റാങ്കും കാര്യങ്ങളൊന്നും നോക്കാതെ അവരെല്ലാം എന്ത് ചെയ്യുക, ഒരേപോലെ ഇക്വാലിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ ലൈഫിലോട്ട് റൈസപ്പ് ആക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് റെമ്യൂണറേഷൻ ഫോർ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുക. നെക്സ്റ്റ്, ദ സ്റ്റേറ്റ് വുഡ് അണ്ടർടേക്ക് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് തന്നെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം സ്വന്തം റിസ്കിൽ ഏറ്റെടുത്ത് നടത്തി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, വഹിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട പേയ്മെൻറ്റുകൾ നടത്തുക. ഓക്കെ, നെക്സ്റ്റ്, ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് അഷ്വേർഡ് എ ഫിക്സഡ് ഇൻകം. ഓരോ ഇൻഡിവിജ്വലിനും ഒരു ഫിക്സഡ് ഇൻകം ഉറപ്പ് വരുത്തുക. ദ എൻറ്റയർ സർപ്ലസ് ഓഫ് പ്രോഫിറ്റ്സ് ബിലോങ്സ് ടു ദ സ്റ്റേറ്റ്. അതുപോലെ ഇതിൽ നിന്നും കിട്ടുന്ന സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്, സ്റ്റേറ്റിനുള്ളതാണ്. ദർ ഇസ് നോ ക്ലാസ് ഡിഫറൻസ്. അവിടെ ഒരു ക്ലാസ് ഡിഫറൻസ് വരുന്നില്ല. അതായത് മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് അങ്ങനെ ഒരു ഡിവിഷനേ വരുന്നില്ല. ലാസ്റ്റ് വൺ, ഫുള്ളി ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഈ സോഷ്യലിസത്തിലൂടെ കാണുന്നത്. ഓക്കെ, ദീസ് ആർ ദ ഫീച്ചേഴ്സ്.
മെറിറ്റ്സ് ഓഫ് സോഷ്യലിസം ഉണ്ട്. അതായത് ഈ ഫീച്ചേഴ്സിൽ പറഞ്ഞ പോയിൻറ്സുകൾ തന്നെ നമുക്ക് മെറിറ്റ്സ് ആയിട്ട് എഴുതാം. എന്നാലും രണ്ടു മൂന്ന് പോയിൻറ്സ് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റിനുണ്ടാകുന്ന സർപ്ലസ് എന്താണ് ചെയ്യുക? ഇപ്പോൾ സ്റ്റേറ്റിന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് എന്ന് പറയുന്നത് അത് എഡ്യൂക്കേഷൻ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടും മെഡിക്കൽ ഫെസിലിറ്റീസിനും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ മിൽക്ക് ഫെസിലിറ്റീസ് അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് അങ്ങനെയൊക്കെയുള്ള രാജ്യത്തിൻ്റെ അകത്തുള്ള ജനങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ്. അതുപോലെ നമുക്കുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനക്ഷമത കൂടിയ വിഭവങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജനങ്ങൾക്കെല്ലാം ജോബ് അല്ലേ, എല്ലാവർക്കും ജോലി നേടിക്കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറീസും അതുപോലെ അവർക്കായിട്ട് ആവശ്യമുള്ള വായ്പകളും ഒക്കെ അവർക്ക് കൊടുത്ത് അവരെന്ത് ചെയ്യുക, ഹയർ എയിംസിലോട്ട് ജനങ്ങളെ കൊണ്ടുവരിക. ഇതെല്ലാം എന്താ അതിൻ്റെ എന്താണ് മെറിറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട് സോഷ്യലിസത്തിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യലിസം ആൻഡ് കോപ്പറേഷൻ ആണ്. ഇതിനകത്ത് കുറച്ച് ടെക്സ്റ്റിനകത്ത് കുറച്ച് സിമിലാരിറ്റീസ് പറയുന്നുണ്ട് കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം. അത് വായിച്ച് നോക്കുക, അത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഡിഫറൻസ് നോക്കാം. അല്ല, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യലിസത്തിനകത്ത് പറയുന്നത് ഗവൺമെൻറ് മോസ്റ്റ് റിവാർഡ്സ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ഗവൺമെൻറ് എപ്പോഴും സ്വന്തം ഒബ്ജക്റ്റീവ്സ് അതായത് സ്വന്തം ലക്ഷ്യം നേടാൻ വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോപ്പറേഷൻ എന്തിനാണ്? കോമ്പിനേഷൻ ഓഫ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. രണ്ടിനെയും, എക്കണോമിക്കും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള സിസ്റ്റത്തിനെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്താണ് കോപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്ത സെക്കൻഡ് പോയിൻ്റ് സോഷ്യലിസത്തിൽ പറയുന്നത് പൊളിറ്റിക്കൽ റെമഡി ഫോർ എക്കണോമിക് ഈവിൽസ്. സാമ്പത്തികമായിട്ട് നിൽക്കുന്ന എന്താണ് ഈവിൽസ്, ദുഷ്ടതകൾ എല്ലാം തന്നെ ഏതിലൂടെ, പൊളിറ്റിക്കൽ റെമഡീസ് യൂസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് സോഷ്യലിസം. അങ്ങനെയാണെങ്കിൽ കോപ്പറേഷൻ പറയുന്നത് വെച്ചാൽ എക്കണോമിക് റെമഡി ഫോർ എക്കണോമിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ എക്കണോമിക്കലി തന്നെ എക്കണോമിക് ഈവിൽസ് തുടച്ചു മാറ്റാനായിട്ട് എക്കണോമിക് റെമഡീസ് തന്നെ എക്കണോമിക്കലി തന്നെ എന്തെല്ലാം ചേഞ്ചസ് വരുത്താം എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പരിഹാരങ്ങൾ എക്കണോമിക് പരിഹാരങ്ങൾ തന്നെ, സാമ്പത്തിക പരിഹാരങ്ങൾ തന്നെ കൊണ്ടുവരണം എന്നാണ് കോപ്പറേഷൻ പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഈസ് സുപ്രീം ഫോർ കൺട്രോളിങ്. സോഷ്യലിസത്തിൽ പറയുന്നത് സ്റ്റേറ്റാണ് കൺട്രോളിങ് പവർ എന്ന് പറയുന്നത്. കോപ്പറേഷനിൽ ഇൻഡിവിജ്വൽ ഈസ് സുപ്രീം ആൻഡ് എൻജോയ്സ് ഫ്രീഡം. ഇവിടെ ഇൻഡിവിജ്വൽസിന് തന്നെ അവരാണ് സുപ്രീം പവർ, അവരുടെ ഫ്രീഡം അവർ തന്നെ എൻജോയ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് അക്യൂമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ബൈ സ്റ്റേറ്റ്. കോപ്പറേഷൻ സോഷ്യലിസത്തിൽ പറയുന്നതാണ് അക്യൂമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ബൈ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ അക്യൂമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എവിടെ നിന്നെല്ലാം ക്യാപിറ്റൽ കിട്ടും, മൂലധനം കിട്ടും, അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ് തന്നെ സ്വരൂപിക്കുന്നു. എന്നാൽ കോർപ്പറേഷൻ ആണെങ്കിലോ അക്യൂമുലേറ്റഡ് ഓഫ് ക്യാപിറ്റൽ ബൈ മെമ്പേഴ്സ്. മെമ്പേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ വെച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുക. നെക്സ്റ്റ്, എക്കണോമി ഈസ് കൺട്രോൾഡ് ബൈ സ്റ്റേറ്റ്. ഇവിടെ സോഷ്യലിസത്തിനകത്ത് എക്കണോമി ആര് കൺട്രോൾ ചെയ്യുന്നു, സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നു. കോർപ്പറേഷനിൽ അവോയ്ഡ് സ്റ്റേറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കൺട്രോൾ കൂടുതലായിട്ട് വരാൻ അവർ ശ്രമിക്കുന്നില്ല. കാരണം അവർക്ക് തന്നെ കോപ്പറേറ്റീവ് ലോസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോവുക. നെക്സ്റ്റ്, സർപ്ലസ് ഗോസ് ടു സ്റ്റേറ്റ്. സോഷ്യലിസത്തിൽ സർപ്ലസ് സ്റ്റേറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ കോപ്പറേഷനിൽ സർപ്ലസ് ഉണ്ടായാൽ അത് അതിൽ തന്നെ മെമ്പേഴ്സിനാണ് പോകുന്നത്. നെക്സ്റ്റ്, വെൽഫെയർ ടു പീപ്പിൾ. ജനങ്ങളുടെ എന്താണ് ക്ഷേമത്തിന് വേണ്ടിയാണ് സോഷ്യലിസം പ്രവർത്തിക്കുന്നത്. എന്നാൽ കോപ്പറേഷൻ അങ്ങനെയല്ല, ഇറ്റ് ഗീവ്സ് സർവീസസ് ടു മെമ്പേഴ്സ്. അതിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണല്ലോ കോപ്പറേഷൻ. അപ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്ന മെമ്പേഴ്സിൻ്റെ തന്നെ സർവീസാണ് ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെയും കോപ്പറേഷനും സോഷ്യലിസവും കോപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിലുള്ള ബന്ധവും അതിൻ്റെ ഡിഫറൻസും എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് കോപ്പറേഷൻ ആൻഡ് കമ്മ്യൂണിസമാണ്. അതിൽ കമ്മ്യൂണിസം എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിസം ഇസ് എ ടേം യൂസ് ടു ഡിനോട്ട് എ സിസ്റ്റം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ബേസ്ഡ് അപ്പോൺ കോമൺ പ്രോപ്പർട്ടി
or an unequal distribution of wealth. It established ultimately all goods are socially owned and all economic activities socially planned and controlled and distribution according to capacity and needs. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സോറി കമ്മ്യൂണിസം കമ്മ്യൂണിക്കേഷൻ അല്ല കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു മാർക്സിയൻ ഫിലോസഫിയാണ് കാൾ മാർക്സ് കൊണ്ടുവന്നതാണ് അല്ലേ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അനുസരിച്ച് അപ്പോൾ ഈ കമ്മ്യൂണിസം എന്ന ടേമിനകത്ത് പറയുന്നത് ടു ഡിനോട്ട് എ സിസ്റ്റം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത് അല്ലേ ഒരു സോഷ്യൽ ഓർഗനൈസേഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിസം ഉപയോഗിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് എല്ലാം എന്താണ് സൊസൈറ്റിയിലുള്ളതാണ് അല്ലെങ്കിൽ കോമൺ പ്രോപ്പർട്ടിയാണ് എല്ലാം തന്നെ നമ്മുടെ ഇൻകവും വെൽത്തും എല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് കമ്മ്യൂണിസം എന്നുള്ള ടേമിനകത്ത് പറയുന്നത് അതായത് എന്താണ്ട് ഇറ്റ് ഈസ് ടു ഡിനോട്ട് എ സിസ്റ്റം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ബേസ്ഡ് അപ്പോൺ കോമൺ പ്രോപ്പർട്ടി എല്ലാം എല്ലാം തന്നെ കോമൺ ആണ് പ്രോപ്പർട്ടീസ് എല്ലാം കോമൺ ആണ് നമ്മുടെ ഇൻകവും വെൽത്തും എല്ലാം നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യുന്നതായിരിക്കണം എന്നാണ് കമ്മ്യൂണിസത്തിനകത്ത് പറയുന്നത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് എന്താണ് അൾട്ടിമേറ്റ്ലി എ സൊസൈറ്റി ഒരു സൊസൈറ്റിയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ അതിനകത്ത് ഗുഡ്സ് എല്ലാം തന്നെ സോഷ്യലി ഓൺഡ് ആയിരിക്കണം എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം സോഷ്യലി പ്ലാൻഡ് ആൻഡ് കൺട്രോൾഡ് ആയിരിക്കണം അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം തന്നെ അക്കോർഡിംഗ് ടു ദി നീഡ്സ് ആൻഡ് കപ്പാസിറ്റി ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ച് കപ്പാസിറ്റി അനുസരിച്ചുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം കമ്മ്യൂണിസത്തിലൂടെ നടത്തേണ്ടത് ഓക്കെ സോഷ്യലി പ്ലാൻഡ് സോഷ്യലി ഓൺഡ് അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ അക്കോർഡിംഗ് ടു ദി കപ്പാസിറ്റി ആൻഡ് നീഡ്സ് ഇതാണ് കമ്മ്യൂണിസത്തിനകത്ത് പറയുന്നത് ഓക്കെ കമ്പാരിസൺ ബിറ്റ്വീൻ കമ്മ്യൂണിസം ആൻഡ് കോപ്പറേഷൻ കോപ്പറേഷനും കമ്മ്യൂണിസവും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസുകൾ അല്ലെങ്കിൽ കമ്പാരിസൺസ് ആണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് തിയറി ഓഫ് കമ്മ്യൂണിസം ബേസ്ഡ് ഓൺ എലമെൻ്റ് ഓഫ് ഫോഴ്സ് ഓർ കമ്പൽഷൻ കമ്മ്യൂണിസം എന്ന് പറയുന്ന തിയറി എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എലമെൻ്റ് ഓഫ് ഫോഴ്സ് ഓർ കമ്പൽഷൻ മറ്റുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യിക്കുക ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിന് വേണ്ടി ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ അവരെ കമ്പൽ ചെയ്യുക അവരെ എന്ത് ചെയ്യുക തള്ളിവിടുക അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരുന്നതാണ് കമ്മ്യൂണിസം എന്നാൽ കോപ്പറേറ്റീവ് ആണെങ്കിൽ വർക്ക്സ് വിത്ത് ഡെമോക്രാറ്റിക് നോംസ് നമുക്കറിയാം ജനാധിപത്യ രീതി അനുസരിച്ച് ആണ് ആര് വർക്ക് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിസം ഈസ് എ ഫോം ഓഫ് സോഷ്യലിസം ബിലീവ്സ് അറ്റൈനിങ് എയിംസ് അറ്റ് റെവല്യൂഷണറി മീൻസ് കമ്മ്യൂണിസം എന്താണ് സോഷ്യലിസത്തിൻ്റെ ഒരു ഫോമാണ് അത് കൂടുതലും ബിലീവ് ചെയ്യുന്നത് സോഷ്യലിസത്തിന് തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് റെവല്യൂഷണറി മീൻസ് ഉപയോഗിച്ച് അവരുടെ എയിംസുകൾ നേടിയെടുക്കുക റെവല്യൂഷണറി എയിംസ് മീൻസ് റെവല്യൂഷണറി മീൻസ് എന്ന് പറഞ്ഞാൽ വർഗീയത അല്ലെങ്കിൽ എന്താണ് അവരെ അവർക്ക് ലഹളയോ അടിയോ പിടിയോ ഒന്നും തന്നെ ഒരു പ്രശ്നമല്ല എന്ത് സാഹചര്യം എന്ത് മീൻസ് എന്ത് കാര്യങ്ങളിലൂടെ ആയാലും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യങ്ങളുണ്ടല്ലോ അത് നേടിയെടുക്കാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങൾ കോമൺ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടി അവരെന്തും ചെയ്യുന്നവരാണ് അടുത്തത് വേർ കോപ്പറേറ്റീവ്സ് അപ്രോച്ച് ദ പ്രോബ്ലംസ് ഓഫ് ഡിസഡ്വാൻറ്റേജ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിയിൽ ഏറ്റവും ലോവർ ക്ലാസ്സായിട്ട് നിൽക്കുന്നവരും ഏറ്റവും പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ജനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെ എന്ത് ചെയ്യുക ഉയർത്തിക്കൊണ്ട് വരിക അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അവരെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ടാണ് കോപ്പറേറ്റീവ്സുകൾ നിലനിൽക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ കമ്മ്യൂണിസം ബേസ്ഡ് ഓൺ ഐഡിയോളജി ദാൻ പ്രാക്ടിക്കൽ സിസ്റ്റം എപ്പോഴും കമ്മ്യൂണിസം ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ഐഡിയാസിനെ ബേസ് ചെയ്താണ് അവരുടെ ഐഡിയോളജിയുമായിട്ടാണ് അവർ പോകുന്നത് അവരുടെ എയിം അത് അറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് മാർഗവും അവർ സ്വീകരിക്കും എന്നാൽ പ്രാക്ടിക്കലി അത് നടക്കണമെന്ന് ഇല്ല ഓക്കെ നെക്സ്റ്റ് വേ കോപ്പറേറ്റീവ്സ് ബേസ്ഡ് ഓൺ ലിബറൽ മൂവ്മെൻറ്റ് ആൻഡ് ക്യാൻ ഓപ്പറേറ്റ് അറ്റ് ഓൾ പ്ലേസസ് അറ്റ് ഓൾ ടൈംസ് പക്ഷെ കോപ്പറേഷൻ അങ്ങനെയല്ല അതൊരു ലിബറൽ മൂവ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആർക്കും ദോഷമായിട്ടുള്ള ഒരു കാര്യം കോപ്പറേറ്റീവ്സ് ചെയ്യുന്നില്ല പകരം
എന്താണ് എല്ലാം ഒരു നന്മ വരണം, എല്ലാവർക്കും നന്മ വരണം എന്നുള്ള രീതിയിൽ, മാന്യമായ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് അറ്റ് എനി പ്ലേസ് ആൻഡ് അറ്റ് എനി ടൈം എന്നാണ് പറയുന്നത്. ഏത് സമയത്തും ഏത് പ്ലേസിലും കോപ്പറേറ്റീവ്സുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലനിൽക്കാനായിട്ട് പറ്റും. അതുപോലെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനും ഉള്ള റൈറ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇതൊക്കെയാണ് ആദ്യം നമ്മൾ പറഞ്ഞത്, സോഷ്യലിസം എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, മെറിറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യലിസം ആൻഡ് കോപ്പറേഷൻ പറഞ്ഞു, പിന്നെ നെക്സ്റ്റ് ഹെഡിങ് ആയിട്ടുള്ള കമ്മ്യൂണിസം പഠിച്ചു. കമ്മ്യൂണിസത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പറേഷനും കമ്മ്യൂണിസവും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. ഓക്കെ, താങ്ക് യു.